ജലീലിനെ തള്ളി പ്രതിപക്ഷം, മാർക്ക്ദാനം ഗുരുതര ക്രമക്കേട്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി മാർക്ക്ദാന തട്ടിപ്പ് ഗുരുതരമായ ക്രമക്കേടെന്നും കെ ടി ജലീലിന് തുടരാൻ അർഹതയില്ലെന്നും പ്രതിപക്ഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പലതവണ മാർക്ക് തിരുത്തി, ഇതിന് പിന്നിൽ മാഫിയയാണ്. സർവകലാശാലയിലെ കരിവാരിത്തേച്ചത് മന്ത്രിയും സർക്കാരുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതേസമയം സർവകലാശാലയിൽ മാർക്ക് തട്ടിപ്പ് നടന്നെന്ന് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ആഭ്യന്തര അന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയെന്നും നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി. തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് മാർക്ക് തട്ടിപ്പ് നടത്തിയത്. ജാഗ്രതയോടെ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ സർവകലാശാലയിലെ കരിവാരിത്തേക്കരുത്. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും വെറുതെ വിടില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേടിയ നേട്ടത്തെ താറടിക്കുന്നതാണ് തട്ടിപ്പെന്നും മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കി. വൈകി എത്തിയ നടപടി. മദ്രാസ് ഐഐടിയിലെ മലയാളി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിൽ മൂന്ന് അധ്യാപകർക്ക് സമൻസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ക്രൈംബ്രാഞ്ച്. സുദർശൻ പത്മനാഭൻ, ഹേമചന്ദ്രൻ, മിലിന്ദ് എന്നിവർക്കാണ് നോട്ടീസ്. ഫാത്തിമയുടെ മരണത്തിൽ അനുനയ നീക്കവുമായി ഐഐടി അധികൃതരും രംഗത്ത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് സർവകലാശാല ഡീൻ. ഡയറക്ടർക്ക് വിദ്യാർത്ഥികൾ നൽകിയ കത്തിനാണ് ഡീനിന്റെ മറുപടി. അന്വേഷണത്തിന് ബാഹ്യ ഏജൻസിയെ നിയോഗിക്കുന്നത് പരിഗണിക്കുമെന്നും മറുപടി. എന്നാൽ മറുപടിയിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന് വിദ്യാർത്ഥികൾ മറുപടി നൽകി. ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിൽ സമരത്തിൽ ഉറച്ച് ഐഐടി വിദ്യാർത്ഥികൾ. ഫാത്തിമയുടെ മരണത്തിൽ ആഭ്യന്തര അന്വേഷണം വേണമെന്ന് ആവശ്യം. അസ്ഹർ മൊയ്തീൻ, ജസ്റ്റിൻ ജോസഫ് എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത്. ഫാത്തിമ ലത്തീഫിന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ ലത്തീഫ്. കോട്ടൂർപ്പുറം പോലീസിന്റെ അന്വേഷണത്തിൽ പരാതി ഉണ്ടായിരുന്നുവെങ്കിലും നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം. ഒരു മാസത്തെ സംഭവങ്ങളുടെ കുറിപ്പുകൾ ഫാത്തിമയുടെ ഫോണിലുണ്ടായിരുന്നു. അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ ഇതിൽ ചിലതു മാത്രമാണ് പുറത്തുവിട്ടത്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും ഫാത്തിമയുടെ പിതാവ് പറഞ്ഞു. പന്തീരങ്കാവിൽ കടുപ്പിച്ച്. പന്തീരങ്കാവ് യു എ പി ഐ കേസിൽ മൂന്നാമനെ തിരിച്ചറിഞ്ഞു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ഉസ്മാനാണ് മൂന്നാമൻ. ഉസ്മാന് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് പോലീസ്. ഇയാൾക്കെതിരെ പെരിന്തൽമണ്ണയിലും യു എ പി ഐ കേസുണ്ട്. അതേസമയം പന്തീരങ്കാവ് യു എ പി ഐ കേസിൽ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. ഈ മാസം 30 വരെയാണ് റിമാൻഡ്. പ്രോസിക്യൂഷൻ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല. അതിനിടെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കോഴിക്കോട് പന്തീരങ്കാവിൽ യുവാക്കളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സർക്കാരിനെതിരെ പോളിറ്റ് ബ്യൂറോയിൽ വിമർശനം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ്. പി ബിയിൽ നടക്കുന്നതല്ല മാധ്യമപ്രവർത്തകർ വാർത്ത നൽകുന്നത്. പി ബി ഹൈക്കമാൻഡ് പോലെയല്ല എന്നും വളരെ ശക്തമായ സംവിധാനമാണെന്നും മുഖ്യമന്ത്രി. എല്ലാവരും പാർട്ടി ഘടകത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നവരാണ്. അതിനു മുകളിൽ പോകാൻ ആർക്കും കഴിയില്ല എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അണിയറയിലെ നീക്കങ്ങൾ. രാഷ്ട്രപതി ഭരണം തുടരുന്ന മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ തകർത്തി. ത്രികക്ഷി സർക്കാർ രൂപീകരണം സംബന്ധിച്ചോ എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. സർക്കാർ രൂപീകരണ നീക്കം വേഗത്തിലാക്കണമെന്ന് കോൺഗ്രസിന്റെയും ശിവസേനയുടെയും എം എൽ എമാർ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ബുധനാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്ന് എൻ സി പി നേതാവ് അജിത് പവാർ. അതിനിടെ ബി ജെ പി എം എൽ എമാർ എൻ സി പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ സി പി വിട്ട് ബി ജെ പിയിലേക്ക് പോയവരാണ് തിരിച്ചുവരവിന് നേതൃത്വവുമായി ബന്ധപ്പെട്ടതെന്നും വെളിപ്പെടുത്തൽ. ഇവരെ പാർട്ടിയിലെടുക്കുന്നത് ഉപാധികൾ വയ്ക്കുമെന്നും ജയന്ത് പാട്ടീൽ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിൽ എൻ സി പി ബി ജെ പിയുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും കൂട്ടിച്ചേർക്കൽ. നാഥനായി ബോബ്ഡെ. ഇന്ത്യയുടെ 47-ാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ശരത് അരവിന്ദ് ബോബ്ഡെ ചുമതലയേറ്റു. രാവിലെ 9:30 രാഷ്ട്രപതി ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. 2013 ബോബ്ഡെ സുപ്രീംകോടതി ജഡ്ജിയായി ചുമതലയേറ്റത്. മഹാരാഷ്ട്ര നാഗ്പൂർ സ്വദേശിയായ എസ് എ ബോബ്ഡെ നേരത്തെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയും പിന്നീട് മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ആയിരുന്നു. 2013 സുപ്രീംകോടതി ജഡ്ജിയായി ചുമതലയേറ്റത്. 6 വർഷത്തിനിപ്പുറമാണ് ബോബ്ഡെ ഇന്ന് സുപ്രീംകോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്, സുപ്രീംകോടതി ജഡ്ജിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 30 കേസുകളാണ് നാളെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 40 വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം ഇന്നലെയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് രഞ്ജൻ ഗൊഗോയ് വിരമിച്ചത്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.